സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഇത്തവണയും ശ്രദ്ധേയമായി ശാസ്ത്രമേള. സമകാലിക പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും വിദ്യാർത്ഥികൾ മേളയിലെത്തിച്ച് പ്രശംസ നേടിയിട്ടുണ്ട്. കുട്ടി കണ്ടുപിടുത്തങ്ങളിൽ പലതും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന വലിയ വലിയ പ്രൊജക്ടുകളാണ്. നാലാം ക്ലാസ് മുതൽ സ്വരുക്കൂട്ടിയ സ്കോളർഷിപ്പ് തുക കൊണ്ട് നിർമ്മിച്ച ഡ്രോണുമായാണ് പത്തനംതിട്ട എളമണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അമൽജിത്ത് മേളയിലെത്തിയത്. 9-ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായി നിർമ്മിച്ച ഡ്രോൺ പറന്നുവെങ്കിലും മരത്തിലിടിച്ച് തകർന്നു വീണു. മേളയിൽ പറത്തിയ അമൽജിത്തിന്റെ ഡ്രോൺ പാതിവഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങാത്ത സ്വപ്നത്തിന്റേത് കൂടിയായിരുന്നു. സൈന്യത്തിനും കാർഷികാവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഡ്രോണിന്റെ നിർമ്മാണം. ഒരു 10 വർഷത്തെങ്കിലും കഷ്ടപ്പാട് തന്നെ പറഞ്ഞു കാണും. 9-ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 10-20,000 രൂപ സെറ്റായി. അതായത് ബാങ്കിൽ ഒരു 10,000 രൂപ ആയി. ആ പൈസ എടുത്തിട്ട് നമ്മൾ വെളിയിലുള്ള കുറേ ചേട്ടന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങളെല്ലാം വരുത്തിച്ച് ദുബായിൽ നിന്നൊക്കെ വരുത്തിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചതിന് ശേഷം ഇത് പണിഞ്ഞു. പണിഞ്ഞ ആദ്യമേ ക്രാഷായിപ്പോയി. ബന്ധുക്കൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, നിനക്ക് ഈ സാധനമൊക്കെ പണിയുന്നതിനേക്കാളും നല്ല ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഒരു പശുവിനെ മേടിച്ചുകൂടെ ആ ഒരു വരുമാനം കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കളിയാക്കലൊക്കെ വന്നു. നാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായാണ് ചാവക്കാട് GVHSSലെ വിദ്യാർത്ഥികൾ മേളയിലെത്തിയത്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കണ്ടുവരുന്ന പ്രശ്നമാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അതിൽ ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു പ്രൊജക്ട്. ഇത്ര വെള്ളം എടുത്തു കഴിഞ്ഞാലും അവരുടെ ചില അവനാന്റെ എനർജി മീറ്ററിൽ ഒരാൾ എടുത്ത വെള്ളത്തിന്റെ അളവ് അവരുടെ എനർജി മീറ്ററിൽ റീഡ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൊരു ബ്ലിങ്ക് IoT എന്നൊരു ആപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ആപ്പ് വഴി നമുക്ക് ഓഫ് ആക്കാൻ ഓൺ ആക്കാൻ. ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് കാരണം ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ തടയാൻ പരിഹാരവുമായി എത്തിയ കുട്ടിശാസ്ത്രജ്ഞരുമുണ്ട് മേളയിൽ. സെൻസർ ഘടിപ്പിച്ച കണ്ണടയാണ് ആശയം. 2 സെക്കൻഡിലേറെ കൺപോളകൾ അടഞ്ഞാൽ ഉണർത്താൻ അലാറം മുഴങ്ങും. പുത്തൻ കണ്ടുപിടുത്തങ്ങളും നൂതന ആശയങ്ങളുമൊക്കെയായി കുട്ടിശാസ്ത്രജ്ഞരുടെ മേള ഇങ്ങനെ കൗതുകമുണർത്തുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ മുള്ളിക്കൊപ്പം വിനീത VG 24.